നമസ്കാരം ഇപ്പോൾ എസ് എഫ് എയുടെയും ഡി എഫ്ഐയുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരുവനന്തപുരത്ത് വഴിയിൽ തടയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഒരുപക്ഷെ ഗവർണർക്കെതിരെ ഇനിയും കൂടുതൽ സമര പരിപാടികൾ അല്ലെങ്കിൽ വഴിത്തടയിലൊക്കെ തന്നെ ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വ്യാപകമായ അഭ്യൂഹങ്ങൾ വരുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇവരുടെ മറ്റൊരു സമരം അവസാനം അതിൻ്റെ ദുരന്ത പര്യവസായി അവസാനിച്ച ഒരു സമരത്തെക്കുറിച്ചാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത് മറ്റൊന്നുമല്ല കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജെ വി വിളനലത്തിനെതിരെ എസ് എഫ് ഐ നടത്തിയ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് കേരള സർവകലാശാലയുടെ ജേർണലിസം വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ജെ വി വിളനലത്തിനെ വൈസ് ചാൻസലറായി നിയോഗിച്ചത് അദ്ദേഹത്തെ വൈസ് ചാൻസലറായി നിയോഗിച്ച കാലത്ത് ആർക്കും പരാതിയൊന്നുമില്ലായിരുന്നു കാരണം ഡോക്ടർ ജെ വി വളനിലം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തനായ മാധ്യമ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് വിദേശ സർവകലാശാലകളിൽ നിരവധി സർവകലാശാല അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹം വൈസ് ചാൻസലറാകുന്നതിന് തൊട്ടു മുമ്പ് വരെ അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ സർവകലാശാലയിൽ പഠിപ്പിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ തിരിച്ചെത്തി കേരള സർവകലാശാലയിലെ തൻ്റെ പദവിയിൽ തിരികെത്തിയു ശേഷമാണ് വൈസ് ചാൻസലറെ നിയോഗിച്ചത് പക്ഷേ വളരെ താമസിയാതെ തന്നെ ഡോക്ടർ ജെവി ഉളത്തിൻ്റെ ഡോക്ടറേറ്റ് വ്യാജമാണ് എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ സമര അദ്ദേഹത്തിന് ലഭിച്ച ഓണറി ഡോക്ടറേറ്റ് വിലയില്ലാത്തതാണ് എന്നാണ് അന്ന് എസ് എഫ് ഐ ആരോപിച്ചത് പക്ഷേ ഇതിന് മറ്റൊരു കാരണമൊന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു എ കെ സെൻ്ററിനായി യൂണിവേഴ്സിറ്റിയുടെ വക സ്ഥലം ഫണ്ട് സർക്കാർ അനുവദിച്ചിരുന്നു കൂടുതൽ സ്ഥലം സി പി എം കയ്യേറിയിട്ടുണ്ട് എന്നൊരു പരാതി വന്നപ്പോൾ സ്ഥലം വളർന്നു ഇട്ടപ്പെടുത്താൻ ഡോക്ടർ ജെവി വളതലം അന്ന് ആവശ്യപ്പെട്ടിരുന്നു വൈസ് ചാൻസലറുടെ ജോലിയാണത് അതുകൊണ്ട് ഉണ്ടായ വിരോധമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആദ്യ ഭീകരമായ ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായി ഇത് മാറുകയായിരുന്നു വിളയലത്തിനെതിരായ സമരങ്ങൾ ഒരു ദിവസം ഇരുപത്തൊമ്പത് ട്രാൻസ്പോർട്ട് ബസ്സുകൾ വരെ അടിച്ചു കയറത്ത ദിവസങ്ങളുണ്ട് അതുപോലെ വൻതോതിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടു തിരുവനന്തപുരത്ത് സർവകലാശാല ആസ്ഥാനത്ത് ഡോക്ടർ ജെ വി ഉള്ളത്തിന് വരാൻ പറ്റാത്ത അവസ്ഥയായി തൽക്കാലം അദ്ദേഹം ആറുമാസത്തേക്ക് സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം അവസ്ഥയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറാനുള്ള അനുമതി എസ് എഫ് ഐക്കാർ നൽകിയില്ല എന്ന് അതിശക്തമായ തോതിലുള്ള സമരമാണ് നടന്നത് ഒടുവിൽ ജെ ഉള്ളതലം സ്വന്തം വീട്ടിലിരുന്ന് ഫയൽ നോക്കേണ്ട അവസ്ഥ വരെ വന്നിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എസ് എഫ് ഐയുടെ ഈ സമരത്തിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത പ്രമുഖനായ ഒരു നേതാവ് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത് അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആൻസർ ഷീറ്റ് ഉൾപ്പെടെയുള്ളത് ഡോക്ടർ ജെ വി ഉള്ള നേരിട്ട് പരിശോധിച്ചപ്പോൾ ഈ നേതാവ് കോപ്പി അടിച്ചതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ലഭിച്ചു ഏതാണ്ട് ഇതോടുകൂടി തന്നെ സമരം അവസാനിക്കുകയായിരുന്നു പിന്നീട് ഡോക്ടർ ജെ വി ഉള്ളതലം വൈസ് ചാൻസലറായി അദ്ദേഹം ഓഫീസിൽ പ്രവേശിച്ചു അദ്ദേഹം കുറച്ചു കാലം കൂടി ഈ പദവിയിൽ തുടർന്നു ഏതാണ്ട് രണ്ട് വർഷത്തോളം അദ്ദേഹം വീട്ടിൽ നിന്ന് ജോലി ചെയ്യേണ്ടി വന്നു എന്നുള്ളത് നമ്മളിവിടെ ഓർക്കണം ഒരു വൈസ് ചാൻസലർ പിന്നീട് അദ്ദേഹം വൈസ് ചാൻസലറായിരുന്നു വിരമിച്ചു പക്ഷേ ഇതിൻ്റെ മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു തിരുവനന്തപുരത്തെ എ കെ ജി പഠന കേന്ദ്രം നടത്തിയ ഒരു അന്താരാഷ്ട്ര സെമിനാറിൽ ഡോക്ടർ ജെ വി ഗുണലത്തിനെ അവർ പ്രസംഗിക്കാൻ വിളിച്ചു ഇ എം എസ് സംഭവയുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്ന ആ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ അല്ലെങ്കിൽ അവിടെ യോഗത്തിന് നേതൃത്വം കൊടുത്ത സി പി നേതാക്കളൊക്കെ തന്നെ ഡോക്ടർ ജെവി കുളത്തിനെ വിശേഷിപ്പിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തനായ മാധ്യമ അക്കാദമിക് വിദഗ്ധൻ എന്നായിരുന്നു അപ്പോൾ ഇത്രയും നാൾ സമരം ചെയ്ത് ഈ മനുഷ്യനെ വീട്ടിലിരുത്തി ഉപദ്രവിച്ചത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് ഒരു നേതാവും പ്രതികരിച്ച് കണ്ടില്ല അക്രമാസക്തമായ വലിയൊരു സമരം സമരമൊന്നും നടന്നിരുന്നു തിരുവനന്തപുരത്തെ സർവകലാശാല ആസ്ഥാനത്തിന് നേരക്ക് നിരവധി തവണ സംഘർഷമുണ്ടായി അതുപോലെ അവിടുത്തെ പല ജീവനക്കാരായ പലരുടെയും നേരത്തെ ആക്രമണങ്ങൾ നടന്നു അന്നൊരു പക്ഷെ നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ സമരം ഒത്തുതീർക്കാമായിരുന്നു പക്ഷേ പക്ഷേ കെ കെ നാരൻ സർക്കാരിനെതിരായ സമരമാക്കി കൂടി മാറ്റാൻ അന്ന് ഈ സമരക്കാർക്ക് ഇതിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഈ നേതാവിൻ്റെ കോപ്പിയടി പെട്ടെന്ന് പിടികൂടിയതാകാം ഒരുപക്ഷെ അന്ന് സമരം പിൻവലിക്കാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആദരിക്കുന്ന പരിപാടി പോലും നടന്നു എന്തായാലും ഡോക്ടർ ജെ വിളകരത്തോട് കാണിച്ചതുപോലെയുള്ള പരാക്രമം നമ്മുടെ സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അടുത്ത് നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായി അദ്ദേഹം വാഹനം നിർത്തി പുറത്തിറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായതാണ് കാരണം അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഇന്ത്യയിലെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊരാളാണ് രാജീവ് ഗാന്ധി മന്ത്രിസഭയിലേക്ക് അംഗമായിരുന്ന ആളാണ് രാജീവ് ഗാന്ധിയായിട്ടുണ്ടായ അഭിപ്രായ ഭിന്നതകളെ തുറന്നു അത് ആശയത്തിൻ്റെ പേരിൽ വ്യക്തിപരമല്ല ആ സ്ഥാനം രാജിവെച്ച് പോകാൻ ധൈര്യം കാണിച്ച് അല്ലെങ്കിൽ ആർജവം ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയുള്ള ഒരാളോടാണ് ഈ സമരം എന്നുള്ളത് നമ്മൾ ഓർക്കുക ഏതായാലും എസ് എഫ് ഐയുടെ മറ്റുള്ള സമരങ്ങളെയൊക്കെ പോലെ തന്നെ ഇതും വ്യക്തിയാധിഷ്ഠിതമായ ഇത്തരം സമരങ്ങൾ ഒഴിവാക്കുകയല്ലേ നല്ലത് എന്ന് അവർ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഡോക്ടർ ജെ വി വളനലത്തിൻ്റെ ഉദാഹരണം അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഡോക്ടർ ജെ വി വളനിലം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹത്തെ ഓർക്കാതെ ഈ എസ് എഫ് ഐയുടെ ഈ ഒരു സമരം കാണുമ്പോൾ ഡോക്ടർ ജെ വി വളനലത്തിനെ തന്നെയാണ് നമ്മളെല്ലാം പെട്ടെന്ന് ഓർക്കേണ്ടത്